بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين، أما بعد. ആദരണീയരായ ശ്രേഷ്ഠ വ്യക്തിത്വങ്ങളെ, സദസ്സരെ, മതേതര വിദ്യാർത്ഥി കൂട്ടായ്മയിൽ വളരെ നേരം ഇവിടെ ഇരുന്ന് കാര്യങ്ങൾ ശ്രവിച്ച നിങ്ങളോട് ഒരു അധിക പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. ഇന്ത്യ മഹാരാജ്യം എന്നത് മുസ്ലിമിൻ്റേത് മാത്രമല്ല, ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിയുടെയും ബുദ്ധൻ്റെയും ജൈനൻ്റെയും മറ്റ് മതമുള്ളവൻ്റെയും മതമില്ലാത്തവൻ്റെയും മാത്രം അല്ല, എല്ലാവരുടേതുമാണ്. ഈ ഒരു ചിന്തയും ബോധവും നഷ്ടപ്പെടുമ്പോഴാണ് രാജ്യത്ത് ഫാഷിസം ഉടലെടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത്, ഈ മഹത്തായ നമ്മുടെ ജന്മ നാടായ ഭാരതം അത് നശിക്കാൻ പാടില്ല, അത് മരിക്കാൻ പാടില്ല. നാനാത്വത്തിൽ ഏകത്വം എന്ന മഹത്തായ സിദ്ധാന്തം നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ആ തത്വം ഇവിടെ നിലനിൽക്കണം. ഇന്ത്യ മരിക്കരുത്, നമുക്ക് ജീവിക്കണം എന്ന സിദ്ധാന്തമാണ്, സന്ദേശമാണ് നമുക്കിവിടെ പറയാനുള്ളത്. ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, മതേതരത്വം എന്ന് പറഞ്ഞാൽ അത് മതനിരാസമല്ല. ഹിന്ദുവിൻ്റെയും മുസ്ലിമിൻ്റെയും ക്രിസ്ത്യാനിയുടെയും മതമുള്ളവൻ്റെയും അല്ലാത്തവൻ്റെയും ഒക്കെയാണ് ഇന്ത്യ മഹാരാജ്യമെന്ന് പറയുമ്പോൾ, മുസ്ലിമുകളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ഇസ്ലാം മതത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ്. പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ഉൾപ്പെടെ നമ്മുടെ പ്രമാണങ്ങളും നമ്മുടെ സന്ദേശങ്ങളും അടിയുറച്ച് വിശ്വസിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നവരാണ് മുസ്ലിങ്ങൾ, ഇസ്ലാം മതത്തിൻ്റെ ആളുകൾ. മറ്റു മതത്തിൻ്റെ അനുയായികൾക്ക് അപ്രകാരം വിശ്വസിക്കാനും ഉൾക്കൊള്ളാനുമുള്ള സ്വാതന്ത്ര്യം ഇന്ത്യ രാജ്യം നൽകുന്നുണ്ട്. ഈ മത അടിസ്ഥാനപരമായ മതവിശ്വാസം മുസ്ലിമീങ്ങളെ സംബന്ധിച്ച്, അല്ലാത്തവരെ സംബന്ധിച്ചും അവരുടെ മതവിശ്വാസം അടിയുറച്ച്, ആ വിശ്വാസത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ടാണ് നമ്മുടെ മതേതരത്വം നിലനിർത്തേണ്ടത്, നിലനിൽക്കുന്നത്. അപ്പോൾ മാത്രമേ അത് മതേതരത്വമാവുകയുള്ളൂ. നമ്മുടെ പൂർവീകർ പഠിപ്പിച്ച ആ മതേതരത്വം നമ്മുടെ രാജ്യത്ത് ഉണ്ടാവുകയുള്ളൂ എന്ന വസ്തുത നമ്മളൊക്കെ മനസ്സിലാക്കുകയും മതേതരത്വത്തിൻ്റെ വിശദമായ കാഴ്ചപ്പാടുകളിലേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ മതനിരാസത്തിലേക്ക് എത്താതിരിക്കാൻ നാം എല്ലാവരും ശ്രമിക്കുകയും ചെയ്യണമേ എന്നറിയിച്ചുകൊണ്ട് എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും. വേദിയിൽ സൗഹൃദ ചിന്ത